അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എഗ് ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മിക്സിയിലാകുമ്പോൾ നമ്മൾ പൊടിക്കാതെ ചേർത്ത് കൊടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അരിച്ചെടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലും റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ അല്ലാണ്ട് ചേർക്കുന്നത്, പൈനാപ്പിൾ എസൻസ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് ടുട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടുട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്ലോറും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ടുട്ടി ഫ്രൂട്ടി ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ടിന്നിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ചൂടായ പാനിൽ വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മുതൽ 50 മിനിറ്റ് വരെയാണ് ഇതൊന്ന് ബേക്കാകാനായിട്ട് നമുക്ക് എടുക്കുന്ന സമയം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ എസൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.